കോന്നി വെട്ടൂർ ആയിരവിളൻ ക്ഷേത്രത്തിന്റെ കിണറ്റിൽ ഭൂഗർഭ മത്സ്യത്തെ കണ്ടെത്തി. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലം കുട്ടികൾക്കായി ഭക്ഷണം തയ്യാറാക്കുന്നതിനിടയിൽ ക്ഷേത്രത്തിന്റെ കിണറ്റിലെ വെള്ളം ടാപ്പിലൂടെ വലിയ പാത്രത്തിൽ ശേഖരിച്ചപ്പോഴാണ് അപൂർവ മത്സ്യവും ഇതിലേക്ക് എത്തിയത്. അപൂർവ മത്സ്യത്തെ കണ്ട് സംശയം തോന്നിയവരും ക്ഷേത്ര ഭാരവാഹികളും പത്തനംതിട്ടയിലെ ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും മത്സ്യത്തിന്റെ ദൃശ്യമടക്കം അയച്ചു കൊടുക്കുകയും ചെയ്തു. തുടർന്നാണ് ഉദ്യോഗസ്ഥർ ഇത് പരിശോധിക്കുകയും അപൂർവ മത്സ്യമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഭൂമിയുടെ ഉള്ളറകളിൽ ശുദ്ധജലത്തിലാണ് ജീവിക്കുന്നതെന്നും കിണറുകളിൽ നിന്നും കിണറുകളിലേക്കാണ് ഇതിന്റെ സഞ്ചാരമെന്നും ഫിഷറീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരു ചെറുവിരലിന്റെ വലിപ്പം മാത്രമാണുള്ളത്. അപൂർവ മത്സ്യത്തെ മഹാപ്രളയത്തിനു ശേഷം കൂടുതലായി കേരളത്തിലെ പല സ്ഥലങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. അപൂർവ മത്സ്യത്തെ ക്ഷേത്ര ഭാരവാഹികൾ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ചുട്ടിപ്പാറ കോളേജിലെ ഫിഷറീസ് വിഭാഗത്തെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് ഇതിനെ വിട്ടുതരണമെന്ന് ഫിഷറീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെട്ടൂർ ആയിരവില്ലൻ ക്ഷേത്രത്തിന് സമീപം 1924 വെള്ളപ്പൊക്കത്തിൽ വെള്ളമെത്തിയ സ്ഥലം പൂർവികർ പാറയിൽ കൊറിയിട്ട കല്ല് ഉള്ളതുകൂടാതെ അപൂർവ മത്സ്യത്തെ ക്ഷേത്രക്കിണറ്റിൽ നിന്നും ടാപ്പിലൂടെ എത്തിയതും വലിയ ദൈവികമായ സംഭവമായിട്ടാണ് ഭക്തരും ഭാരവാഹികളും കാണുന്നത്.